കല്യാണ വിരുന്നിലൊക്കെ തമിഴ്നാട്ടിൽ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്ന ഒരു സൈഡിഷിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ബിരിയാണിക്ക് മാത്രമല്ല ചോറ് ചപ്പാത്തി ദോശ അങ്ങനെ എന്തിനു വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോമ്പിനേഷനാണിത് ഇതിന് പല പേരുകളുണ്ട് കത്തിരിക്ക പുളി കത്തിരിക്ക തോവൽ കത്തിരിക്ക തൊക്ക് എണ്ണക്കത്തിരിക്ക അങ്ങനെ പല പല പേരുകളിലായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് പേരെന്തൊക്കെയായാലും ടേസ്റ്റ് അസാധ്യമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സോ വെൽക്കം ബാക്ക് ടു അ ഷിതാശി ഫീ ക്ലോക്സ് അധികം മൂക്കാത്ത നല്ല ഇളം കത്തിരിക്ക ആയിരിക്കും ഈ ഒരു കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏറ്റവും നന്നായിരിക്കുക ഞാൻ നാടൻ കത്തിരിക്കയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്ക് ചൂടായിട്ടുള്ള എണ്ണയിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഈ എണ്ണയിൽ നമ്മൾ ചേർത്തിരിക്കുന്ന വഴുതനങ്ങ നന്നായി വെന്ത് ഒടഞ്ഞ് വരുന്നവരെയും നമുക്കിത് നന്നായി വഴറ്റി കൊടുക്കാം എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെയും വഴറ്റിയെടുക്കണം എന്നിട്ട് ഇത് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതേ പാനിലേക്ക് കുറച്ചുകൂടെ എണ്ണ ചേർത്തിട്ട് നമുക്ക് രണ്ട് സവാള എട്ടലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഒരു തട്ട് കറിവേപ്പില ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കാം ഞാനിതൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കാരണം നമുക്കിത് ഒരു അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സവാളയുടെ കളറൊക്കെ നന്നായി മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നാല് വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ഇതേപോലെ ക്യൂബ്സ് ആക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായി വെന്ത് വഴഞ്ച് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചുകൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി വഴഞ്ഞ് ഇങ്ങനെ ഉടഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒന്നര ടീസ്പൂൺ ചേർത്താൽ മതിയാവും ഇതെല്ലാം ചേർത്ത് കരിഞ്ഞു പോവാത്ത രീതിയിൽ വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു കറിക്ക് ഒരു എക്സ്ട്രാ തിക്നസ്സും നല്ലൊരു ഗ്രേവിയും അതേപോലൊരു ടേസ്റ്റും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു എട്ടല്ലി അണ്ടിപ്പരിപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കസയും ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മസാല അരയ്ക്കുന്ന സമയത്ത് അതുകൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ച് മാറ്റി വെക്കാം ഇനി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യോട് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി അളവില ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ കറിവേപ്പിലയും രണ്ട് പച്ചമുളകും

എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് പക്ഷേ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് നിങ്ങൾക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ മേലെ ഒരു ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഈ ഒരു കറിയ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വേണ്ടി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും